I'm hurting... This looks too filtrate.... Ah! A monster appeared! പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എവർക്കും അക്കൗണ്ടൻസിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം അക്കൗണ്ടൻസി വിത്ത് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന ഭാഗത്തിലെ ഒന്നാമത്തെ അധ്യായം അക്കൗണ്ടിംഗ് ഫോർ ഷെയർ ക്യാപിറ്റലാണ് നാം പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിലതിൻ്റെ ആമുഖമായ കാര്യങ്ങളൊക്കെ നാം പറഞ്ഞിരുന്നു ഷെയർ ക്യാപിറ്റൽ അതിൻ്റെ വിവിധ കാറ്റഗറീസ് അതുപോലെ തന്നെ ഷെയർ ഇഷ്യൂ പ്രൊസീജിയർ ഒക്കെ നാം പരിചയപ്പെട്ടിരുന്നു ഇന്ന് ഇതിനെ എങ്ങനെ അക്കൗണ്ടിങ്ങിൽ ട്രീറ്റ് ചെയ്യും ഒരു കമ്പനിയുടെ ഷെയർ ഇഷ്യൂ പ്രൊസീജിയറിനെ ഹൗ വിൽ യു ട്രീറ്റ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിലേക്കാണ് നാം കിടക്കുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു കമ്പനിക്ക് അതിൻ്റെ ഷെയറിൻ്റെ എമൗണ്ട് ഒന്നുകിൽ ലംസമായിട്ട് അല്ലെങ്കിൽ ആയിട്ട് കളക്ട് ചെയ്യാം ബട്ട് ഇൻ മെജോറിറ്റി കേസസ് കമ്പനി കളക്ട് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻ വേരിയസ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആ ഇൻസ്റ്റാൾമെൻറ്റുകളെ ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് ഷെയർ കോൾ എന്നൊക്കെയാണ് അറിയപ്പെടാറുള്ളത് നാം ഷെയർ ഇഷ്യൂ പ്രൊസീജിയറിൽ പറഞ്ഞിരുന്നു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ചടങ്ങെന്ന് പറയുന്നത് റെസീപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ മണിയാണ് പ്രോസ്പെക്ടസിലെ പറയുന്ന സമയത്തിനുള്ളിൽ ആപ്ലിക്കേഷൻ മണി എത്രയാണോ അത് കമ്പനിയിലേക്ക് കിട്ടുക എന്നുള്ളതാണ് അക്കൗണ്ടിംഗ് പോയിൻറ്റ് ഓഫ് വ്യൂയിലെ ഫസ്റ്റ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത് സോ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിലെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഫോർ ദ റെസീപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ മണി ഫേമിലേക്ക് ഷെയർ ഇഷ്യൂവിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യ ഇൻസ്റ്റാൾമെൻറ്റായ ആപ്ലിക്കേഷൻ്റെ പണം കിട്ടുന്നു ദാറ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് കാൾഡ് ലെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അപ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ്റെ പണം കിട്ടുന്നതിനാണ് കമ്പനി അതിൻ്റെ ബുക്കിൽ ആദ്യത്തെ എൻട്രി രേഖപ്പെടുത്തേണ്ടത് ഫോർ ദ റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ മണി ഫാമിലിക്ക് പണം വരികയാണ് അല്ലേ സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ആ ഇൻസ്റ്റാൾമെൻറ്റ് എന്താ വിളിച്ച് ഷെയർ ആപ്ലിക്കേഷൻ ഒന്നാമത്തെ എൻട്രി ഫോർ ദ റെസിപ്റ്റ് ഓഫ് ഷെയർ ആപ്ലിക്കേഷൻ എമൗണ്ട് ദ എൻട്രി ഈസ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ അങ്ങനെ ഷെയർ ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നാം നേരത്തെ പറഞ്ഞ പ്രകാരമാണെങ്കിൽ മിനിമം സബ്സ്ക്രിപ്ഷനൊക്കെ ഉണ്ടെന്ന് വരുത്തി കഴിഞ്ഞാൽ കമ്പനി പ്രൊസീഡ്സ് വിത്ത് ദ അലോട്ട്മെൻറ്റോഷേസ് ദ നെക്സ്റ്റ് കാറ്റഗറീസ് അലോട്ട്മെൻറ്റോഷേസ് ഷെയർ കൺസേൺഡ് പാർട്ടിക്ക് അനുവദിക്കുന്നു ആ സമയത്ത് നേരത്തെ കിട്ടിയ ഷെയർ ആപ്ലിക്കേഷൻ്റെ എമൗണ്ടിനെ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിൻ്റെ ഭാഗമായിട്ട് മാറ്റുന്നു രണ്ടാമത്തെ എൻട്രി ഫോർ ട്രാൻസ്ഫർ ഓഫ് ഷെയർ ആപ്ലിക്കേഷൻ എമൗണ്ട് ടു ദി കൺസേൺഡ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അലോട്ട്മെൻറ്റ് സമയത്താണ് ഷെയർ ആക്ച്വലി അനുവദിക്കുന്നത് അപ്പോഴാണ് നേരത്തെ കിട്ടിയ ഷെയർ ആപ്ലിക്കേഷൻ മണിയെ അവിടെ നിന്നും ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഷെയർ ക്യാപിറ്റലിന് ബേസിക്കലി ക്രെഡിറ്റ് ആണ് മാത്രമല്ല ഷെയർ ആപ്ലിക്കേഷൻ കിട്ടിയപ്പോൾ ഷെയർ ആപ്ലിക്കേഷനും ക്രെഡിറ്റാണ് നാം കൊടുത്തിരുന്നത് അവിടെ നിന്ന് എടുത്തും എങ്ങോട്ട് മാറ്റണം ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റണം അപ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ ഡെബിറ്റ് സോ ഷെയർ ആപ്ലിക്കേഷൻ മണിയെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റുന്നതിനുള്ള എൻട്രി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ക്യാപിറ്റൽ രണ്ട് എൻട്രി നാം പരിചയപ്പെട്ടു അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ ഒന്നാമത്തെ എൻട്രി ഫോർ ദ റെസീപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ മണി ദ എൻട്രി ഈസ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ആപ്ലിക്കേഷൻ രണ്ടാമതായിട്ട് സിറ്റുവേഷൻ സഹിതം ഓർത്തുവെക്കുക

മൂന്നാമത്തെ എൻട്രി ഷെയർ അലോട്ട്മെൻറ്റ് ഡ്യൂ ആകുന്നതിന് എൻട്രി എൻട്രി എങ്ങനെയാ ഷെയർ അലോട്ട്മെൻ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അടുത്തതായിട്ട് അങ്ങനെ ഡ്യൂ ആയ അലോട്ട്മെൻറ്റിൻ്റെ എമൗണ്ട് റിസീവ് ചെയ്യുന്നതിനുള്ള എൻട്രിയാണ് ഫോർ ദ റെസീപ്റ്റ് ഓഫ് അലോട്ട്മെൻറ്റ് മണി അലോട്ട്മെൻറ്റിൻ്റെ പണം കിട്ടുക എമ്മിലേക്ക് പണം വരുന്നു എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എന്തിൻ്റെ പണമാണ് കിട്ടിയത് അലോട്ട്മെൻറ്റ് എന്ന ഇൻസ്റ്റാൾമെൻ്റിൻ്റെ പണമാണ് കിട്ടിയത് സോ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെന്റ് നാല് കാര്യങ്ങൾ സിറ്റുവേഷൻ സഹിതം ഓർഡറിൽ തന്നെ വെക്കുക ഒന്നാമത്തേത് ആപ്ലിക്കേഷൻ്റെ പണം കിട്ടി എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ രണ്ടാമതായിട്ട് ആ കിട്ടിയ ആപ്ലിക്കേഷനെ അലോട്ട്മെന്റിൻ്റെ സമയത്ത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എൻട്രി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ മൂന്നാമതായിട്ട് രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടുള്ള അലോട്ട്മെന്റ് ഡ്യൂ ആകുന്നതിനുള്ള എൻട്രി എൻട്രി ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ നാലാമതായിട്ട് അപ്പോൾ ഡ്യൂ ആയിട്ടുള്ള ഷെയർ അലോട്ട്മെൻറ്റിൻ്റെ റെസീപ്റ്റിനുള്ള എൻട്രിയാണ് എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് അടുത്തത് അടുത്ത ഇൻസ്റ്റാൾമെൻറ്റുകളെ നമുക്ക് ഷെയർ കോൾ എന്ന് വിളിക്കാം അത് ഷെയർ ഫസ്റ്റ് കോൾ ആകാം ഷെയർ സെക്കൻഡ് കോൾ ആകാം ഷെയർ ഫൈനൽ കോൾ ആകാം എത്രയാണോ കമ്പനി തീരുമാനിച്ചിട്ടുള്ളത് അത്രയും നോർമലി നമുക്കതിനെ ഒരു ജനറലൈസ് ചെയ്ത് ഷെയർ കോൾ എന്ന് വിളിക്കാം അടുത്ത ഷെയർ കോൾ എന്ന് പറയുന്ന ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ ആകുന്നതിനുള്ള എൻട്രിയാണ് ഓരോ ഇൻസ്റ്റാൾമെൻറ്റും ഡ്യൂ ആകുമ്പോൾ എൻട്രി ആ കൺസേൺഡ് ഇൻസ്റ്റാൾമെൻറ്റ് അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ക്യാപിറ്റൽ ഇവിടെ അതിന പേര് വിളിച്ചു ഷെയർ കോൾ എന്നാണ് അടുത്ത ഇൻസ്റ്റാൾമെൻറ്റിനെ വിളിച്ചത് എൻട്രി ഷെയർ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അടുത്തതായിട്ട് ആ ഡ്യൂ ആയ ഷെയർ കോളിൻ്റെ പണം കിട്ടുന്നതിനുള്ള എൻട്രി എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ കോൾ ഈ ഷെയർ കോൾ എന്ന് പറഞ്ഞെങ്കിലും ക്വസ്റ്റനിൽ പറയാ ചിലപ്പോൾ ഷെയർ ഫസ്റ്റ് കോളെന്നോ ഷെയർ സെക്കൻഡ് കോളെന്നോ ഷെയർ ഫൈനൽ കോൾ എന്നൊക്കെ ആയിരിക്കാം നമ്മളതിനെ ചുരുക്കി ഷെയർ കോൾ എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ഇപ്പോൾ ഫസ്റ്റ് കോൾ ആണെന്നുണ്ടെങ്കിൽ എൻട്രി എങ്ങനെയാണ് ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റ ടു ഷെയർ ക്യാപിറ്റൽ പിന്നീട് ഫസ്റ്റ് കോളിൻ്റെ പണം കിട്ടുന്നു എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റ ടു ഷെയർ ഫസ്റ്റ് കോൾ ഇനി സെക്കൻഡ് കോൾ ഉണ്ടെന്ന് കരുതുക ക്വസ്റ്റനിൽ പറയുകയാണെങ്കിൽ അതിന് ഡിയോ എന്ന എൻട്രി എങ്ങനെ എഴുതും ഇതേ പാറ്റേൺ ആണ് ഷെയർ സെക്കൻഡ് കോൾ അക്കൗണ്ട് ഡെറ്റർ ടു പിന്നീട് അതിൻ്റെ പണം കിട്ടണം എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ സെക്കൻഡ് ഗോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിലെ ബേസിക് എൻട്രീസ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ബാക്കിയെല്ലാം മുന്നോട്ട് പോകുന്നത് ഒരിക്കൽ കൂടി ആവർത്തിക്കാം ഒന്നാമത്തെ എൻട്രി ആപ്ലിക്കേഷൻ്റെ പണം കിട്ടുന്നതിനുള്ള എൻട്രി എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ രണ്ടാമതായിട്ട് ആ കിട്ടിയ ആപ്ലിക്കേഷൻ മണിയെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എൻട്രി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ മൂന്നാമത്തത് അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് ആയിട്ടുള്ള അലോട്ട്മെൻറ്റ് ഡ്യൂ ആകുന്നതിനുള്ള എൻട്രി എൻട്രി ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ നെക്സ്റ്റ് അതിൻ്റെ റെസീപ്റ്റിനുള്ള എൻട്രിയാണ് എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് നെക്സ്റ്റ് കോമൺ കോമണായിട്ട് നമുക്കതിനെ ഫസ്റ്റ് കോളോ സെക്കൻഡ് കോളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കോമൺ ആയിട്ട് ഷെയർ കോളെന്ന് വിളിക്കാം എൻട്രി ഷെയർ കോൾ ഡ്യൂ ആകുന്നതിൻ്റെ എൻട്രിയാണ് ഷെയർ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അടുത്തതായിട്ട് അതിൻ്റെ റെസീപ്റ്റിൻ്റെ എൻട്രിയാണ് എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ കോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം ചോദ്യം നോക്കുക Alpha Limited issued 40000 shares of rupees 10 each to the public for subscription payable rupees 4 on application rupees 3 on allotment and balance on first and final call applications were received for 40000 shares the company made allotment to the applicants in full all the amounts were duly received ഗീവ് ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്ക്സ് ഓഫ് ദ കമ്പനി ഓർത്ത് വെക്കുക നാൽപ്പതിനായിരം ഷെയർ ഫേസ് വാല്യൂ പത്ത് രൂപ അത് മൂന്ന് ഇൻസ്റ്റാൾമെൻറ്റായിട്ടാണ് കമ്പനി കളക്ട് ചെയ്യുന്നത് ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിനെ ആപ്ലിക്കേഷൻ നാല് രൂപ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അലോട്ട്മെൻറ്റ് മൂന്ന് രൂപ അടുത്ത ഇൻസ്റ്റാൾമെൻറ്റിനെ ഒരു പേര് വിളിച്ചു ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ആകെ പത്ത് രൂപയാണ് അതിൽ ആപ്ലിക്കേഷൻ നാലായി അലോട്ട്മെൻറ്റ് മൂന്നായി ബാക്കി എത്രയുണ്ട് മൂന്ന് അതാണ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ നാൽപ്പതിനായിരം ഷെയറിനും ആപ്ലിക്കേഷൻ കിട്ടി എല്ലാ ആവശ്യപ്പെട്ട പണവും കമ്പനിക്ക് കിട്ടി ഇതിനെ എങ്ങനെ ബുക്കിൽ രേഖപ്പെടുത്താം ഒന്നാമത്തെ എൻട്രി നോക്കാം ആപ്ലിക്കേഷൻ്റെ പണം കിട്ടുന്നതിനുള്ള എൻട്രിയാണ് നാൽപ്പതിനായിരം ഷെയറിന് നാല് രൂപ ആപ്ലിക്കേഷൻ വെച്ച് ആപ്ലിക്കേഷൻ മണി കിട്ടുന്നു ആപ്ലിക്കേഷൻ മണി കിട്ടിയ എന്താ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ എമൗണ്ട് എത്ര കാണും നാൽപ്പതിനായിരം ഷെയറിന് നാല് രൂപ വെച്ച് നാൽപ്പതിനായിരം ഇൻറ്റു നാല് ഒരു ലക്ഷത്തി അറുപതിനായിരം ഒന്നാമത്തെ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ ഒരു ലക്ഷത്തി അറുപതിനായിരം രണ്ടാമത്തെ സിറ്റുവേഷൻ ഓർക്കുന്നുണ്ടോ ഇപ്പോൾ കിട്ടിയ ആപ്ലിക്കേഷൻ മണിയെ എങ്ങോട്ട് മാറ്റണം ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം രണ്ടാമത്തെ എൻട്രി അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് എത്രയാണ് ഇപ്പോൾ കിട്ടിയ എമൗണ്ട് ആണ് ഒരു ലക്ഷത്തി അറുപതിനായിരം ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് എൻട്രിയും കഴിഞ്ഞു അടുത്ത എൻട്രി അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് ഏതാ അലോട്ട്മെൻ്റ് ആണ് അലോട്ട്മെൻറ്റിൻ്റെ എമൗണ്ട് എത്രയാണ് ഒരു ഷെയറിന് മൂന്ന് രൂപയാണ് എത്ര ഷെയർ ഉണ്ട് നാൽപ്പതിനായിരം ഷെയർ ഉണ്ട് മൂന്നാമത്തെ എൻട്രി സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് ആയിട്ടുള്ള അലോട്ട്മെൻറ്റിൻ്റെ എമൗണ്ട് ഡ്യൂ ആകുന്നതിൻ്റെ എൻട്രിയാണ് അലോട്ട്മെൻറ്റ് ഡ്യൂ ആയ എന്താ എൻട്രി ആ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് എങ്ങനെ കാണും നാൽപ്പതിനായിരം ഷെയറിന് മൂന്ന് രൂപ വീതം അലോട്ട്മെൻറ്റ് എമൗണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം അങ്ങനെ അലോട്ട്മെൻറ്റും ഡ്യൂ ആയി അടുത്ത എൻ്ററി എന്തു എൻട്രി ചെയ്യുക ഇപ്പോൾ ഡ്യൂ ആയ അലോട്ട്മെൻറ്റിൻ്റെ പൈസ റിസീവ് ചെയ്യണം ഫോർ ദ റെസീപ്റ്റ് ഓഫ് അലോട്ട്മെൻറ്റ് എൻട്രി എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് എമൗണ്ട് എത്രയാണ് നേരത്തെ ഡ്യൂ ആയ എമൗണ്ട് തന്നെയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഇനി ഒരു ഇൻസ്റ്റാൾമെൻറ്റ് കൂടിയുണ്ട് ആ ഇൻസ്റ്റാൾമെൻറ്റിനെ അവർ പറഞ്ഞത് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എന്നാണ് നമുക്കും അങ്ങനെ തന്നെ വിളിക്കാം അടുത്ത അഞ്ചാമത്തെ എൻട്രി അടുത്ത ഇൻസ്റ്റാൾമെൻ്റ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോള് ഡ്യൂ ആകുന്നതിൻ്റെ ആണ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഡ്യൂ ആയാൽ എന്താ എൻട്രി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ നാൽപ്പതിനായിരം ഷെയറിന് മൂന്ന് രൂപ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ സീതം ഒരു ലക്ഷത്തി ഇരുപതിനായിരം അടുത്തതായിട്ട് അവസാനമായിട്ട് ഇപ്പോൾ ഡ്യൂ ആയ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിൻ്റെ എമൗണ്ട് റിസീവ് ചെയ്യണം റിസീവ് ചെയ്യുമ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എത്രയാണ് ആ ഡ്യു ഐ എമൗണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഇങ്ങനെയാണ് ഷെയറിൻ്റെ അക്കൗണ്ടിംഗ് രേഖപ്പെടുത്തേണ്ടത് അടുത്ത പരിചയപ്പെടേണ്ടത് പുതിയൊരു ടൈമാണ് കോൾസ് ഇൻ അരിയർ കമ്പനി കമ്പനിയുടെ ഷെയറിൻ്റെ പണം ആവശ്യപ്പെടാറുള്ളത് എങ്ങനെയാണെന്ന് പറഞ്ഞു പല ആയിട്ടാണെന്ന് പറഞ്ഞു ആ ഇൻസ്റ്റാൾമെൻ്റുകളെ പല പേരും നാം വിളിച്ചു ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് കോൾ സെക്കൻഡ് കോൾ അങ്ങനെയൊക്കെ പറയുകയും ചെയ്തു ഇത്തരത്തിലെ കമ്പനി ഏതെങ്കിലും ഇൻസ്റ്റാൾമെൻറ്റ് ആവശ്യപ്പെടുമ്പോൾ ഏതെങ്കിലും ഷെയർ ഹോൾഡർ അത് നൽകാതിരുന്നാൽ കൊടുക്കാതിരുന്നാൽ ആ കമ്പനിക്ക് ആവശ്യപ്പെട്ടതിൽ കിട്ടാത്ത പോർഷനെ പറയുന്ന പേരാണ് കോൾസ് ഇൻ അരിയർ ഇഫ് എനി ഷെയർ ഹോൾഡർ ഫെയിൽസ് ടു പേ ദ എമൗണ്ട് ഡ്യൂ ഓൺ അലോട്ട്മെൻറ്റ് ഓർ എനി കോൾ മണി ദാറ്റ് അൺപെയ്ഡ് എമൗണ്ട് ഈസ് കാൾഡാസ് കോൾസ് ഇൻ അരിയർ പുതിയ ടൈമാണ് പ്രധാനപ്പെട്ട ഒരു ടൈമാണ് കോൾസ് ഇൻ അരിയർ കമ്പനി ഏതെങ്കിലും ഇൻസ്റ്റാൾമെൻറ്റ് ആവശ്യപ്പെടുമ്പോൾ ആവശ്യപ്പെട്ടതിൽ കമ്പനിക്ക് ഏതെങ്കിലും എമൗണ്ട് കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും കൊടുക്കണമെന്നില്ല ആരെങ്കിലും കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ കമ്പനിക്ക് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ദാറ്റ് അൺപെയ്ഡ് എമൗണ്ട് ഈസ് കാൾഡാസ് കോൾസ് ഇൻ അരിയർ ഏതെങ്കിലും ഷെയർ ഹോൾഡർ കോൾസിന് അരിയർ വരുത്തി കഴിഞ്ഞാൽ കമ്പനി ആ ഷെയർ ഹോൾഡർക്ക് പലതവണ നോട്ടീസ് കൊടുക്കാറുണ്ട് അതിന് ശേഷം ഡിഫാൾട്ട് വരുത്തിയ പണം തിരിച്ചടയ്ക്കാൻ അവസരവും കൊടുക്കാറുണ്ട് വേണമെങ്കിൽ കമ്പനിക്ക് ആ ഡിഫാൾട്ട് വരുത്തിയ പണത്തിന് പത്ത് ശതമാനത്തിൽ കൂടുതലല്ലാത്ത ഒരു ഇൻട്രസ്റ്റ് ആ കൺസേൺഡ് ഷെയർ ഹോൾഡറുടെ കയ്യിൽ നിന്നും ചാർജ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഈ കോൾസിൻ്റെ അരിയറിനെ എങ്ങനെ ബുക്കിൽ രേഖപ്പെടുത്തും ഞാനൊരു ഉദാഹരണം പറയാം ഒരു പതിനായിരം ഷെയർ ഫസ്റ്റ് കോൾ മണി ഒരു ഷെയറിന് രണ്ട് രൂപയാണ് പതിനായിരം ഷെയർ ഉണ്ടായിരുന്നു ഫസ്റ്റ് കോളിൻ്റെ എൻട്രി എങ്ങനെ വരും ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അതാണല്ലോ ഡി ഒ ആവുന്നതിൻ്റെ എൻട്രി പതിനായിരം ഷെയറിന് രണ്ട് രൂപ വീതം എമൗണ്ട് ഇരുപതിനായിരം എഴുതും അപ്പോഴാണ് ക്വസ്റ്റനിൽ പറയുന്നത് അതിൽ നൂറ് ഷെയർ വാങ്ങിയ ആൾക്കാർ ഈ ഫസ്റ്റ് കോൾ മണി തന്നില്ല ഇരുപതിനായിരം ആയിരുന്നു ഫസ്റ്റ് കോൾ മണി കിട്ടേണ്ടത് അതിൽ നൂറ് ഷെയറിൻ്റെ കാശ് കിട്ടിയില്ല ഒരു ഷെയറിന് രണ്ട് രൂപ ഫസ്റ്റ് കോൾ വീതം നൂറ് ഷെയറിന് എത്ര വരും ഇരുന്നൂറ് രൂപ കിട്ടേണ്ടതിൽ കിട്ടിയില്ല കിട്ടേണ്ടത്തെ പതിനായിരത്തിന് രണ്ട് രൂപ ആയിരുന്നു ആ ഇരുപതിനായിരത്തിൽ കിട്ടാത്ത ഈ ഇരുന്നൂറിനെ പറയുന്ന പേരാണ് കോൾസ് അരിയർ എങ്ങനെ ഇതിനെ എൻട്രിയിൽ രേഖപ്പെടുത്തും ഈ ഇരുപതിനായിരവും കിട്ടിയിരുന്നുവെങ്കിൽ ഫസ്റ്റ് കോള് കിട്ടുന്നതിൻ്റെ എൻട്രി എന്തായിരുന്നേന് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഫസ്റ്റ് കോള് ഇരുപതിനായിരം എന്ന് എഴുതിയനേയും ഇപ്പോൾ എഴുതാൻ പറ്റുമോ ഇരുപതിനായിരം കിട്ടിയിട്ടില്ല ഫസ്റ്റ് കോൾ ഇരുപതിനായിരമാണ് പക്ഷേ ഇരുന്നൂറ് രൂപ കിട്ടിയില്ല കിട്ടാത്ത ഇരുന്നൂറിന് പറയുന്ന പേരാണ് കോൾസിന് അരിയർ ഇരുപതിനായിരത്തിൽ ഇരുന്നൂറ് കിട്ടിയില്ലെങ്കിൽ ബാക്കി എത്ര കിട്ടിക്കാണും ഇരുപതിനായിരത്തിൽ നിന്നും ഇരുന്നൂറ് പോയിട്ട് ബാക്കി പത്തൊൻപതിനായിരത്തി എണ്ണൂറ് കിട്ടിക്കാണും ഇതിന് എങ്ങനെ എൻട്രി എഴുതും ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ പത്തൊൻപതിനായിരത്തി എണ്ണൂറ് കിട്ടാത്ത ഇരുന്നൂറ് എന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ച തൽക്കാലം ഒരു ഡെബിറ്റ് ബാലൻസ് ബാലൻസാണ് ലോസിന് തുല്യമാണ് സോ കോൾസിന് അരിയറിന് ഇരുന്നൂറിൻ്റെ ഡെബിറ്റ് കൊടുക്കണം ഫസ്റ്റ് കോൾ ഇരുപതിനായിരം ചുരുക്കത്തിൽ എൻട്രിയിൽ ഇൻ അരിയർ വരുത്തിയാൽ അത് രേഖപ്പെടുത്താനുള്ള എൻട്രി കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെറ്റർ ടു കൺസേൺഡ് കോൾ ഏത് കോളിനാണോ അല്ലെ ഏത് ഇൻസ്റ്റാൾമെൻറ്റിനാണോ ഡിഫാൾട്ട് വരുത്തിയത് അത് എൻട്രി കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെറ്റർ ടു കൺസേൺഡ് കോൾ അല്ലെങ്കിൽ പർട്ടിക്കുലർ കോൾ ഇനി ഈ ഡിഫാൾട്ട് വരുത്തിയ എമൗണ്ടിന് കമ്പനി ഇൻട്രസ്റ്റ് സഹിതം തിരിച്ചു വാങ്ങാൻ അവസരം കൊടുക്കാറുണ്ട് തിരിച്ചു വാങ്ങുകയും ചെയ്യാറുണ്ട് അങ്ങനെ ഈ കോൾസിനരിയറിൻ്റെ എമൗണ്ട് ഇപ്പോൾ ഡിഫാൾട്ട് വരുത്തിയെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കോൾസിന് അരിയർ എന്നും അതിന് പലിശയും കിട്ടുന്നുണ്ടെങ്കിൽ ടു ഇൻട്രസ്റ്റ് എന്നും കാണിക്കണം എന്തുകൊണ്ടാണ് ആ ഇൻട്രസ്റ്റിന് ക്രെഡിറ്റ് വന്ന് പലിശ കിട്ടിയാൽ ഫാമിലിയെ സംബന്ധിച്ച് അത് ഇംഗത്തായിട്ട് ഉൾപ്പെടുത്താൻ സാധിക്കും സോ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കോൾസിൻ അരിയർ ടു ഇൻട്രസ്റ്റ് അടുത്തത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കോൾസ് ഇൻ അഡ്വാൻസ് സം ടൈംസ് സം ഷെയർ ഹോൾഡേഴ്സ് പേ എ പാർട്ട് ഓർ ഹോൾ ഓഫ് ദ എമൗണ്ട് ആക്ച്വലി നോട്ട് എറ്റ് ഡിമാൻഡ് ബൈ ദ കമ്പനി കമ്പനി ഇതുവരെ ആവശ്യപ്പെടാത്ത ഏതെങ്കിലും ഇൻസ്റ്റാൾമെൻറ്റ് ചുരുക്കം ചില ഷെയർ ഹോൾഡേഴ്സെങ്കിലും മുൻകൂട്ടി കൊടുത്തേക്കാം ഉദാഹരണമായിട്ട് നാല് ഇൻസ്റ്റാൾമെൻ്റ് ഉണ്ടായിരുന്നു എന്ന് കരുതുക ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് കോള് സെക്കൻഡ് കോള് കമ്പനി ഇതുവരെ ആപ്ലിക്കേഷനും അലോട്ട്മെൻറ്റും ഫസ്റ്റ് കോളും മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോൾ സെക്കൻഡ് കോൾ ആവശ്യപ്പെട്ടിട്ടേ ഇല്ല ഒരു നൂറ് ഷെയർ ഹോൾഡേഴ്സ് കമ്പനി ആവശ്യപ്പെടാത്ത സെക്കൻഡ് കോളിൻ്റെ പണം കൂടി ഫസ്റ്റ് കോൾ ആവശ്യപ്പെട്ടപ്പോഴും മുൻകൂട്ടി കൊണ്ടു കൊടുത്തു ദാറ്റ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഈസ് കാൾഡ് ആസ് കോൾസ് ഇൻ അഡ്വാൻസ് മുൻകൂട്ടി പണം കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ രേഖപ്പെടുത്തും കോൾസിനർ ആയിരുന്നപ്പോഴും എൻട്രി എങ്ങനെയായിരുന്നു കോൾസിൻ അരിയർ അക്കൗണ്ട് ഡെറ്റർ ടു കൺസേൺഡ് കോൾ എന്നായിരുന്നു കോൾസിൻ അഡ്വാൻസ് ആണെങ്കിൽ ഫേമിനെ സംബന്ധിച്ച് എന്താണത് ഒരു ലൈബിലിറ്റിയാണ് എന്താ സമയമാകാത്ത ഡ്യൂ ആകാത്ത പണം നേരത്തെ കിട്ടിയിരിക്കുകയാണ് ഒരു ലൈബിലിറ്റിയാണ് സോ അതിന് കോൾസ് ഇൻ അഡ്വാൻസിന് സ എന്താണ് ക്രെഡിറ്റാണ് എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കോൾസ് ഇൻ അഡ്വാൻസ് തീർന്നില്ല എപ്പോഴാണോ ഇനി സെക്കൻഡ് കോൾ വിളിക്കുന്നത് ആ സമയത്ത് ഈ പറയുന്ന പാർട്ടികൾ വീണ്ടും ആ സെക്കൻഡ് കോൾ തരേണ്ട കാര്യമില്ല അവർ തന്ന പണം എവിടെ കിടപ്പുണ്ട് കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിൽ കിടപ്പുണ്ട് അവിടെ നിന്നെടുത്ത് സെക്കൻഡ് കോളിൽ അഡ്ജസ്റ്റ് ചെയ്യാം അതിനുകൂടി കൂടി എൻ്റെ അറിഞ്ഞിരിക്കണം കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസേൺഡ് കോൾ ഏത് കോളിൻ്റെ പണമാണോ നേരത്തെ കിട്ടിയത് അതിൻ്റെ സമയമാകുമ്പോൾ ഈ കോൾസിൻ അഡ്വാൻസിൽ എടുത്ത് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാം രണ്ട് കാര്യം ഓർത്ത് വയ്ക്കുക കോൾസിൻ അഡ്വാൻസ് കിട്ടുമ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കോൾസിൻ അഡ്വാൻസ് ഒന്നും അതിനുശേഷം ആ മുൻകൂട്ടി കിട്ടിയ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ സമയമാകുമ്പോൾ ഈ കോൾസിൻ അഡ്വാൻസിൽ നിന്നും ആ പണം എടുത്ത് ആ കൺസേൺഡ് കോളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ എൻട്രി കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസേൺഡ് കോൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളൊന്നും പരിചയപ്പെട്ടു കോൾസിൻ അരിയറ് കോൾസ് ഇൻ അഡ്വാൻസ് കോൾസ് ഇൻ അരിയറിൽ പറഞ്ഞ പോലെ തന്നെ കോൾസ് ഇൻ അഡ്വാൻസിനും അധികം പണം കിട്ടിക്കഴിഞ്ഞാൽ ആൾക്ക് പന്ത്രണ്ട് ശതമാനത്തിൽ കൂടാത്ത ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് എലിജിബിലിറ്റി ഉണ്ട് അത് കൊടുത്തു വെക്കുക നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം കൂടി നോക്കാം ബട്ടർഫ്ലൈ ലിമിറ്റഡ് ഇഷ്യൂഡ് തേർട്ടി തൗസൻഡ് ഷെയേഴ്സ് ഓഫ് റുപ്പീസ് ടെൻ ഈച്ച് പേ ബ്ലാസ് ത്രീ ഓൺ ആപ്ലിക്കേഷൻ റുപ്പീസ് ത്രീ ഓൺ അലോട്ട്മെൻറ്റ് ടു ഓൺ ഫസ്റ്റ് കോൾ

സെക്കൻഡ് കോളിൻ്റെ കാര്യം അവസാനം പറയുന്നുണ്ട് അതും രണ്ട് രൂപയാണ് പക്ഷേ ഇതുവരെ കമ്പനി ആവശ്യപ്പെട്ടിട്ടില്ല മുപ്പതിനായിരം ആപ്ലിക്കേഷൻ മൂന്ന് അലോട്ട്മെൻറ്റ് മൂന്ന് ഫസ്റ്റ് കോള് രണ്ട് സെക്കൻഡ് കോള് രണ്ട് നമുക്ക് ഈ ക്വസ്റ്റിൻ്റെ അവസാന ഭാഗത്തിൽ കോൾസിൻ അരിയറും കോൾസിൻ അഡ്വാൻസിൻ്റെയും കേസ് വരുന്നുണ്ട് അതിന് മുമ്പായിട്ട് നമുക്ക് ആ അഡ്ജസ്റ്റ്മെൻറ്റ് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനും അലോട്ട്മെൻറ്റിൻ്റെയും എൻട്രി എഴുതതിന് ശേഷം അതിലേക്ക് വരാം ത്തെ എൻട്രി മുപ്പതിനായിരം ഷെയറിന് മൂന്ന് രൂപ വീതം ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആയ ആപ്ലിക്കേഷൻ മണി കിട്ടുന്നു എൻട്രി ആപ്ലിക്കേഷൻ കിട്ടുമ്പോൾ എന്താ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ എത്ര ഷെയറിന് മുപ്പതിനായിരം ഷെയറിന് ഒരു ഷെയറിന് മൂന്ന് രൂപ വീതം അങ്ങനെ മുപ്പതിനായിരം ഇൻറ്റു മൂന്ന് തൊണ്ണൂറായിരം രൂപ രണ്ടാമത്തെ എൻട്രി ഈ കിട്ടിയ ആപ്ലിക്കേഷൻ മണിയെ അലോട്ട്മെൻറ്റ് സമയത്ത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം സോ രണ്ടാമത്തെ എൻട്രി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എത്ര തന്നെയാണ് ആ തൊണ്ണൂറായിരം തന്നെയാണ് മൂന്നാമത്തെ എൻട്രി അടുത്ത ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടുള്ള അലോട്ട്മെൻറ്റ് ഡ്യൂ ആകണം അലോട്ട്മെൻറ്റും എത്ര രൂപ തന്നെയാണ് ഒരു ഷെയറിന് മൂന്ന് രൂപയാണ് മുപ്പതിനായിരം ഷെയർ ഉണ്ട് മുപ്പതിനായിരം ഷെയറിന് മൂന്ന് രൂപ വീതം അലോട്ട്മെൻറ്റ് ഡ്യൂ ആകുന്നതിനുള്ള എൻട്രി ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ നാലാമത്തെ എൻട്രി ഈ ഡ്യൂ ആയ അലോട്ട്മെൻറ്റിൻ്റെ പൈസ വാങ്ങുന്നതിനുള്ള എൻട്രി പൈസ കിട്ടുന്നതിനുള്ള എൻട്രി മൊത്തം പൈസയും കിട്ടി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് തൊണ്ണൂറായിരം അഞ്ചാമത്തെ എൻട്രിയാണ് പ്രധാനം ഈ നമ്മുടെ പോയിൻ്റ് ഓഫ് വ്യൂല് എന്തിനുള്ള എൻട്രിയാണ് ഷെയർ ഫസ്റ്റ് കോൾ ഡ്യൂ ആകണം എത്ര ഷെയർ ഫസ്റ്റ് കോളിൻ്റെ എമൗണ്ട് ഒരു ഷെയറിന് രണ്ട് രൂപയാണ് അങ്ങനെ മുപ്പതിനായിരം ഷെയർ ഉണ്ട് മുപ്പതിനായിരം ഷെയറിന് രണ്ട് രൂപ വീതം അറുപതിനായിരം രൂപ ഷെയർ ഫസ്റ്റ് കോൾ ഡ്യൂ ആകണം എൻട്രി ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അറുപതിനായിരം അപ്പോഴാണ് ചില ഇവിടെ പറയുന്നത് ആദ്യം എന്താ പറയുന്നത് നാനൂറ് ഷെയർ വാങ്ങിയ ഒരു വ്യക്തി അയാളുടെ ഫസ്റ്റ് കോളിൻ്റെ എമൗണ്ട് തന്നിട്ടില്ല ഏതെങ്കിലും ഇൻസ്റ്റാൾമെൻറ്റ് ആവശ്യപ്പെട്ടപ്പോഴ് അത് കിട്ടുന്നില്ലെങ്കിൽ കിട്ടാത്ത പണത്തിനെ പറയുന്ന പേരാണ് കോൾസ് ഇൻ അരിയർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കോളിലെ കോൾസ് ഇൻ കോൾസിൻ ഉണ്ട് നാനൂറ് ഷെയറിൻ്റെ ഫസ്റ്റ് കോൾ കിട്ടിയിട്ടില്ല ഒരു ഷെയറിന് രണ്ട് രൂപ വീതം നാനൂറ് ഷെയറിൻ്റെ കാശാണ് കിട്ടാത്തത് ഏതെങ്കിലും ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ആവശ്യപ്പെട്ടപ്പോഴ കിട്ടാത്ത എമൗണ്ടിനെ പറയുന്ന പേരാണ് കോൾസ് ഇൻ അരിയർ വെച്ചാൽ ഇവിടെ ഫസ്റ്റ് കോളിലെ കോൾസിൻ അരിയറുണ്ട് നാന്നൂറ് ഇൻ ടു രണ്ട് എണ്ണൂറ് രൂപയാണ് ഇവിടുത്തെ കോൾസിൻ അരിയർ തീർന്നില്ല അടുത്ത എൻട്രി എഴുതുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി ഇവിടെ ഉണ്ട് കമ്പനി സെക്കൻഡ് കോൾ വിളിച്ചിട്ടില്ലെന്ന് പറയുന്നു അതും ഒരു ഷെയറിന് രണ്ട് രൂപയാണ് അപ്പോഴാണ് പറയുന്നത് ഫസ്റ്റ് കോളിൻ്റെ സമയത്ത് മറ്റൊരു ഷെയർ ഹോൾഡർ ഒരു മുന്നൂറ് ഷെയർ വാങ്ങിയ മറ്റൊരു ഷെയർ ഹോൾഡർ കമ്പനി വിളിക്കാത്ത സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ പണം കൂടി ഫസ്റ്റ് കോളിൻ്റെ സമയത്ത് തരുന്നുണ്ട് ആവശ്യപ്പെടാത്ത പണം കൂടി മുൻകൂട്ടി കിട്ടിയ അതിനെ അതിനെപ്പറുന്നവരാണ് കോൾസ് ഇൻ അഡ്വാൻസ് ഇവിടെ കോൾസ് ഇൻ അഡ്വാൻസും ഉണ്ട് എത്ര ഷെയറിന് മുന്നൂറ് ഷെയറിന് വിളിക്കാത്ത പൈസ കൂടി കിട്ടി എത്ര വിളിക്കാത്ത പൈസ ഈ രണ്ട് രൂപ വിളിക്കാനുണ്ട് അപ്പോൾ മുന്നൂറ് ഇൻറ്റു രണ്ട് അറുന്നൂറ് രൂപയാണ് ഇവിടുത്തെ കോൾസ് ഇൻ അഡ്വാൻസ് അപ്പോൾ ഇവിടെ കോൾസ് ഇൻ അരിയറും ഉണ്ട് കോൾസ് ഇൻ അഡ്വാൻസും ഉണ്ട് കോൾസ് ഇൻ അരിയർ എത്രയാണ് എണ്ണൂറ് നാന്നൂറ് ഷെയറിന് രണ്ട് രൂപ വീതം കോൾസ് ഇൻ അഡ്വാൻസ് എത്രയാണ് അറുന്നൂറ് മുന്നൂറ് ഷെയറിന് രണ്ട് രൂപ വീതം അങ്ങനെയാണെങ്കിൽ ആക്ച്വലി എത്ര പണം കിട്ടിക്കാണും എത്ര ഫസ്റ്റ് കോൾ കിട്ടേണ്ടിയിരുന്നത് അറുപതിനായിരം അതിലെത്ര കിട്ടിയില്ല കിട്ടാത്തതിനെ പറയുന്ന പേരാണ് ഇൻ അരിയർ ആ അറുപതിനായിരത്തിൽ എണ്ണൂറ് കിട്ടിയില്ല ബാക്കി എത്ര വരും അറുപതിനായിരത്തിൽ നിന്നും എണ്ണൂറ് പോയിട്ട് ബാക്കി അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ് തീർന്നില്ല ഒരു ആവശ്യപ്പെടാത്ത അറുന്നൂറ് രൂപ കൂടി അധികം കിട്ടി എപ്പോൾ തന്നെ കിട്ടി ഫസ്റ്റ് കോളിൻ്റെ സമയത്ത് കിട്ടി എത്ര രൂപയാണ് അറുന്നൂറ് രൂപ അപ്പോൾ അറുപതിനായിരമായിരുന്നു വേണ്ടത് ആ അറുപതിനായിരത്തിൽ എണ്ണൂറ് കിട്ടിയില്ല എന്നാൽ വേണ്ടാത്ത ഒരു അറുന്നൂറ് കൂടി അധികം കിട്ടി അപ്പോൾ നിന്നും കിട്ടാത്ത എണ്ണൂറ് കുറച്ച് അധികം കിട്ടിയ അറുന്നൂറ് കൂട്ടിക്കഴിഞ്ഞാൽ ആക്ച്വലി എത്ര പണം ഇപ്പോൾ കിട്ടിയെന്ന് മനസ്സിലാവും എത്രയാണത് അൻപത്തി ഒൻപതിനായിരത്തി എണ്ണൂറാണ് അപ്പോൾ എൻട്രി എഴുതുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എത്രയാണോ കിട്ടിയത് അത്രയും എത്ര അത് അൻപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് എങ്ങനെ മനസ്സിലായത് അറുപതിനായിരം ആയിരുന്നു അതിൽ എണ്ണൂറ് കിട്ടിയില്ല അത്രയും മാറ്റി ബാക്കി അൻപത്തൊമ്പത് ഇരുന്നൂറ് അതിൻ്റെ കൂടെ ഒരു കോൾസിൻ അഡ്വാൻസിൻ്റെ അറുന്നൂറും കിട്ടുന്നുണ്ട് അതും കൂടെ കൂട്ടിയാൽ അൻപത്തി ഒൻപത് എണ്ണൂറെ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റ് അൻപത്തി ഒൻപത് എണ്ണൂറെ ഇനി കോൾസിൻ അരിയറിനെ ഡെബിറ്റ് ചെയ്യണം ഇതൊരു കോമ്പൗണ്ട് എൻട്രിയാണ് കോൾസിൻ അരിയർ അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റ് എണ്ണൂറെ ക്രെഡിറ്റും രണ്ടെണ്ണം ഉണ്ട് ടു ചെയർ ഫസ്റ്റ് കോൾ എത്രയാണത് അറുപതിനായിരം ആണ് കോൾസിൻ അഡ്വാൻസ് ലയബിലിറ്റിയാണ് അതുകൊണ്ട് ക്രെഡിറ്റ് ആണ് കോൾസ് ഇൻ അഡ്വാൻസ് ക്രെഡിറ്റ് അറുനൂറ് ചുരുക്കത്തിൽ എൻട്രി ഇങ്ങനെ വരും ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ അൻപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെറ്റർ എണ്ണൂറ് ടു ഷെയർ ഫസ്റ്റ് കോൾ അറുപതിനായിരം ടു കോൾസ് ഇൻ അഡ്വാൻസ് അറുന്നൂറ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റിനും കൂടി കൂട്ടുകാർ വേഗത്തിൽ ഒന്ന് എഴുതിയെടുക്കുക അത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടീച്ചറിൻ്റെ സഹായം കൂടി തേടി ചെയ്യേണ്ടതായിട്ടുണ്ട് ചോദ്യം നോക്കാം RK limited issued 10000 shares of rupees 100 each payable rupees 20 on application rupees 30 per share on allotment and balance in two calls of rupees 25 per share application and allotment money were duly received on first call all members paid their dues except one member holding 200 shares while അനദർ മെമ്പർ ഹോൾഡിംഗ് ഫൈവ് ഹൺഡ്രഡ് ഷെയ്സ് പെയ്ഡ് ഫോർ ദ ബാലൻസ് ഡ്യൂ ഇൻ ഫുൾ ഫൈനൽ കോൾ വാസ് നോട്ട് മെയ്ഡ് ഇവിടെയും കോൾസിൻ അരിയറുമുണ്ട് കോൾസിൻ അഡ്വാൻസുമുണ്ട് സെക്കൻഡ് കോൾ വിളിച്ചിട്ടില്ല ഫസ്റ്റ് കോളിൻ്റെ സമയത്ത് ഇരുന്നൂറ് ഷെയറിൻ്റെ കോൾസിൻ അരിയറുമുണ്ട് അതേസമയം തന്നെ അഞ്ഞൂറ് ഷെയറിൻ്റെ കോൾസ് ഇൻ അഡ്വാൻസും ഉണ്ട് ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് കരുതുന്നു പ്രധാനപ്പെട്ട മേഖലയായിരുന്നു വീണ്ടും മറ്റൊരു വിഷയമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം